ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോളജ് പെൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിഷറീസ് ഓഫീസറിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്ലാസ്സാണ് ചർച്ച ചെയ്യുന്നത്. നേരിട്ട് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാക്കോയ്ഡ് സ്കെയിൽസ് ആർ പ്രസൻ്റ് ഇൻ. പ്ലാക്കോയ്ഡ് സ്കെയിൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ് ഷാർക്ക്. ഓക്കെ, ഇതാണ് പ്ലാക്കോയ്ഡ് സ്കെയിൽസ്. ഇങ്ങനെയുള്ള പ്ലാക്കോയ്ഡ് സ്കെയിൽസ് കാണപ്പെടുന്നത് എവിടെയാണ്, അതിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാലുള്ള ആൻസറാണ് ഷാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാക്കോയ്ഡ് സ്കെയിൽസിൻ്റെ നമ്മൾക്ക് ഡെൻഡിക്കൽസ് എന്നും കൂടി പറയാം. ഡെൻഡിക്കൽസ് എന്നുകൂടി പ്ലാക്കോയ്ഡ് സ്കെയിൽസിനെ പറയാറുണ്ട്. പ്ലാക്കോയ്ഡ് സ്കെയിൽസ് ആർ സ്പൈനി ടൂത്ത് ലൈക്ക് പ്രൊജക്ഷൻ സി ഓൺലി ഇൻ കാർട്ടിലേജീനിയസ് ഫിഷസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർട്ടിലേജീനിയസ് ഫിഷസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലേ, അതായത് കോൺട്രാക്റ്റൈസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഷാർക്ക്. ഒക്കെ ഇങ്ങനെയുള്ള പ്ലാക്കോയ്ഡ് സ്കെയിൽസ് എന്ന് വെച്ചാൽ എന്താ, സ്പൈനി ആയിട്ടുള്ള ടൂത്ത് ലൈക്ക് പ്രൊജക്ഷനാണ്. സ്പൈനി ആയിട്ടുള്ള ടൂത്ത് ലൈക്ക് പ്രൊജക്ഷൻസ്, ടൂത്ത് ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാക്കോയ്ഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അത് കാണുന്നത് ഷാർക്കിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലങ് ഫിഷ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആഫ്രിക്ക. ട്രോപ്പിക്കൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ലങ് ഫിഷിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടോപ്റ്ററസ്. പ്രോട്ടോപ്റ്ററസ് എന്ന് വെച്ചാൽ എന്താ, ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ട്രോപ്പിക്കൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ലങ് ഫിഷാണ് പ്രോട്ടോപ്റ്ററസ് എന്ന് പറയുന്നത്. ലങ് ഫിഷ് എന്ന് വെച്ചാൽ എന്താ, ഫ്രഷ് വാട്ടറാണ് വിത്ത് വൺ ഓർ ടു സാക്സ് വിച്ച് ഫങ്ഷൻ ആസ് ലങ്സ്. എന്താ അതിനെന്ന് വെച്ചാൽ, ഒന്നോ രണ്ടോ സാക്സ് അതിൽ കാണും. ഓക്കെ, അതെന്തായിട്ട് ഫങ്ഷൻ ചെയ്യും, ലങ്സായിട്ട് ഫങ്ഷൻ ചെയ്യും. അതായത് ഇത് ഒക്കെ ഉണ്ടോ ഇങ്ങനെ, ഇത് ഓസ്ട്രേലിയൻ ലങ് ഫിഷാണ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രോപ്പിക്കൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ലങ് ഫിഷാണ്. അതിൻ്റെ പേരാണ് പ്രോട്ടോപ്റ്ററസ്. ഓക്കെ, അടുത്തത്, സം എലാസ്മോ ബ്രാഞ്ച് ഹാവ് മോഡിഫൈഡ് പെൽവിക് ഫിൻ ഫോർ കോപ്പുലേഷൻ. എന്താ പെൽവിക് ഫിന്നിനെ, പെൽവിക് ഫിൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അല്ലേ, പെൽവിക് ഫിൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലൊക്കേറ്റഡ് ഓൺ ദി ബോട്ടം ഓഫ് ദി ഫിഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ആനൽ ഫിൻസ്. അതെന്താ പെൽവിക് ഫിൻ മെയിനായിട്ട് നമ്മളെന്താ ഫിഷിനെന്തിന് സഹായിക്കും, ബാലൻസിന് സഹായിക്കും. അങ്ങനെ എന്താ, സം എലാസ്മോ ബ്രാഞ്ച്, എലാസ്മോ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ സബ് ക്ലാസ് ഓഫ് കോൺട്രാക്റ്റൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഷാർക്ക് അങ്ങനെ റേസ് സ്കേറ്റ്സ് ഇങ്ങനെയുള്ളൊക്കെ ഉൾപ്പെടുന്നതാണ് കോൺട്രാക്റ്റൈസ് എന്ന് പറയുന്നത്. അതിനെയാണ് എലാസ്മോ ബ്രാഞ്ച് എന്നും കൂടി പറയുന്നത്. അതിൻ്റെ പെൽവിക് ഫിൻ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ക്ലാസ്പർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. നമ്മളെന്താ ഷാർക്കിലൊക്കെ രണ്ട് പെനീസ് കാണാൻ വേണ്ടി പറ്റും, അതിനെയാണ് ഷാർക്ക് ക്ലാസ്പർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താ എലാസ്മോ ബ്രാഞ്ച് റിമൂവ് സോഡിയം ക്ലോറൈഡ് ത്രൂ റെക്ടൽ ഗ്ലാൻസ്. എന്താ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റൈസ് അല്ല ഷാർക്കൊക്കെ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ, റെക്ടൽ ഗ്ലാൻസ് വഴിയാണ്. റെക്ടൽ ഗ്ലാൻസ് എന്ന് വെച്ചാൽ എന്താ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് സെക്രീറ്റിംഗ് ഗ്ലാൻസ് ആണെന്നാണ് റെക്ടൽ ഗ്ലാൻസ് എന്ന് പറയുന്നത്. സോൾട്ട് സെക്രീറ്റിംഗ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ഓൺലി ഫൗണ്ട് ഇൻ കോൺട്രാക്റ്റൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്പർ പറഞ്ഞു, റെക്ടൽ ഗ്ലാൻസ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ എവിടെയാണ് പറയുന്നത്, ഇതൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ കോൺട്രാക്റ്റൈസിലാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷാർക്ക്. ഓക്കെ, കോൺട്രാക്റ്റൈസ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ദ മേജർ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ഇൻ ഫിഷസ്. അത് മെയിനായിട്ട് പറയുന്നത് ഗിൽസാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് പറയാം, കിഡ്നി പറയാം. ഓക്കെ, കിഡ്നി പറയാം, അതുപോലെ എന്താ ഡൈജസ്റ്റീവ് ട്രാക്റ്റും കൂടി പറയാം. ചില ഫിഷിലെ ഡൈജസ്റ്റീവ് ട്രാക്റ്റൊക്കെ പറയാം. നമുക്ക് എന്താ ഓസ്മോ റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഓസ്മോ റെഗുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻറ്റേർണൽ ബാലൻസ് ഓഫ് ഫിഷ് ബോഡി, അല്ലെങ്കിൽ എന്താ സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ ഇൻറ്റേർണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഫിഷിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, പ്ലാക്കോയ്ഡ് സ്കെയിൽസ് ആർ പ്രസൻറ്റ് ഇൻ ഷാർക്ക്, ദ ലങ് ഫിഷ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആഫ്രിക്ക എക്സാമ്പിളാണ് പ്രോട്ടോപ്റ്ററസ്, അതുപോലെ സം എലാസ്മോ ബ്രാഞ്ച് ഹാവ് മോഡിഫൈഡ് പെൽവിക് ഫിന്നാണ് എന്തായിട്ട് മാറുന്നത്, ക്ലാസ്പർ ആയിട്ട് മാറുന്നത്. അത് എന്തിനു സഹായിക്കും, റീപ്രൊഡക്ഷന് സഹായിക്കും. പിന്നെന്താ സോഡിയം ക്ലോറൈഡ് റിമൂവ് ചെയ്യുന്നത് റെക്ടൽ ഗ്ലാൻസ് വഴിയാണ്. അതുപോലെ എന്താ മേജർ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ഫിഷസിലേതാണ് ഗിൽസാണ്, കൂടാതെ എന്താ കിഡ്നിയും ഡൈജസ്റ്റീവ് ട്രാക്റ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ,
ഇതാണ് എന്താണ് ബ്ലാക്ക് കോഡ് സ്കെയിലിന് എക്സാമ്പിളാണ് ഇത് പറയുന്നത്, ഫിഗർ പറയുന്നത്. ഇതാണ് എന്താണ് നമ്മുടെ ഷാർക്കിലെ ക്ലാസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാർജ് റോസ്ട്രം ഈസ് ഫൗണ്ട് ഇൻ, ഏതിലാണ് ലാർജ് റോസ്ട്രം ഉണ്ടായിരിക്കുന്നത് പറയുന്നത്. എന്താ റോസ്ട്രം എന്ന് വെച്ചാൽ എന്താ, അത് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയതിനെയാണെന്ന് പറയുന്നത് റോസ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ റോസ്ട്രം എന്ന് പറയും, ഇങ്ങനെയുള്ളൊരു ഷേപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അതിനെന്താ, ഇറ്റ്സ് ലോങ് ആൻഡ് ഫ്ലാറ്റ്, ലോങ്ങുമാണ് അതുപോലെ എന്താ ഫ്ലാറ്റുമാണ്. ഓക്കെ, അതെവിടെയാണ് കാണാൻ പറ്റുന്നത്, പാഡിൽ ഫിഷിലാണ്. എന്തെന്ന് വെച്ചാൽ ഇതെന്താണ്, അതൊരു റേ ഫിൻഡ് ഫിഷാണെന്ന് പാഡിൽ ഫിഷ് എന്ന് പറയുന്നത്. ഇതിനെന്താണ് പ്രിമിറ്റീവ് ഫിഷിന് എക്സാമ്പിളായിട്ട് പറയാം നമുക്ക് പാഡിൽ ഫിഷിനെ. പിന്നെന്താ അതിനെന്താ ഇവോ, അതെന്ന് വെച്ചാൽ വളരെ കുറച്ച് മോർഫോളജിക്കൽ ചേഞ്ചസും ആയിട്ടാണ് അത് ഇവോൾവ് ചെയ്തത്. അതുകൊണ്ട് ഇതിനെന്താ പറയുക, പ്രിമിറ്റീവ് ഫിഷ് എന്നും പറയാറുണ്ട്. അതെന്താ, ഇതെന്താണ് ഒരു റേ ഫിൻ്റെ ഫിഷാണ്. ഓക്കെ ഓക്കെ, ഇതാണ് എന്താണ് പാഡിൽ ഫിഷ്. ഓക്കെ, പാഡിൽ ഫിഷ് ഇത് ലോങ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളതാണ് ബോഡി എന്ന് പറയുന്നത്. ഇതെന്താ, ഇതൊരു പ്രിമിറ്റീവ് ഫിഷായിട്ട് നമുക്ക് കാണാം. അതുപോലെ എന്താ, ഇത് റേ ഫിൻ്റെ ഫിഷുമാണ്. ഓക്കെ സോറി, അടുത്തെന്താ, ദ നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് ടീലിയോസ്റ്റ്. നമ്മളെന്താ ഓൾറെഡി നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്, ടീലിയോസ്റ്റിനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്, ടീലിയോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താ നമ്പർ ഓഫ് ടീലിയോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഈ എക്സാം ഒരു ഏകദേശം 20,000 to 30,000 ഫിഷസ് ഉണ്ട് ടീലിയോസ്റ്റിൽ എന്ന് പറയുന്നത്. എന്താ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ടീലിയോസ്റ്റാണ് എന്താണ് കറ്റ്ല എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്പീഷീസ് എക്സാക്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് വരുന്നത് ഏകദേശം 28,000 പറയുന്നത്. പക്ഷേ പല ബുക്കിലും ഇൻ ബിറ്റ്വീൻ 20,000 to 30,000 എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻറ്റ് ഫിഷ് ഫോർ കേവിയർ. കേവിയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷ് എന്താണെന്ന് വെച്ചാൽ അതിന് എക്സാമ്പിളാണ് സ്റ്റർജൻ എന്ന് പറയുന്നത്. സ്റ്റർജനാണ് ഈ കേവിയർ എന്ന് വെച്ചാൽ എന്താ, അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെയാണ് നമ്മളെന്ത് പറയുന്നത് കേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെയാണ് നമ്മളെന്ത് പറയുന്നത് കേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ സ്റ്റർജൻ എന്താണ്, എ വെരി ലാർജ് പ്രിമിറ്റീവ് ഫിഷ് വിത്ത് ബോണി പ്ലേറ്റ്സ് ഓൺ ദി ബോഡി. ബോണി പ്ലേറ്റ്സ് ഉള്ള ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫിഷാണെന്ന് സ്റ്റർജൻ എന്ന് പറയുന്നത്. അതെന്താ നമ്മൾ എന്തിനുപയോഗിക്കും, കേവിയർ. കേവിയർ എന്ന് വെച്ചാൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. ഇനി ഓസ്ട്രേലിയൻ ലെങ് ഫിഷ്, ഓ നമ്മളെന്താ നേരത്തെ നമ്മളെന്ത് പ്രോട്ടോപ്റ്ററസ് എന്തെന്ന് പറഞ്ഞു, നമ്മുടെ ആഫ്രിക്കൻ ആയിട്ടുള്ള ലെങ് ഫിഷാണെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ ലെങ് ഫിഷാണെന്ന്, നിയോ സെറാട്ടോഡസ് ആണെന്ന് ഓസ്ട്രേലിയൻ ലെങ് ഫിഷിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റാറ്റ് ഫിഷസിനെ കോമൺ ആയിട്ട് പറയുന്ന എന്താണ്, ചിമേറാസ്, നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാവാം. റാറ്റ് ഫിഷിനെ കോമൺ ആയിട്ട് പറയുന്നതാണെന്ന്, ഇതാണ് റാറ്റ് ഫിഷ്, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണെന്ന് ചിമേറാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, പാഡിൽ ഫിഷ് എന്താ ലാർജ് റോസ്ട്രം ഉണ്ടാകുന്ന ഒരു ഫിഷാണ് പാഡിൽ ഫിഷ്, അതൊരു പ്രിമിറ്റീവ് ഫിഷിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ്, അതിന് വളരെ മോർഫോളജിക്കലി വളരെ കുറവ് ഇവോൾവ്മെൻ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് ടീലിയോസ്റ്റിൻ്റെ എണ്ണം ഏകദേശം 20,000 to 30,000 ആണ്. പിന്നെ എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ എഡിബിൾ ആയിട്ടുള്ള ടീലിയോസ്റ്റാണ് കറ്റ്ല എന്ന് പറയുന്നത്. കാവിയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് സ്റ്റർജൻ എന്ന് പറയുന്നത്. കാവിയർ എന്ന് വെച്ചാൽ അൺഫെർട്ടിലൈസ്ഡ് ഫിഷ് എഗ്ഗ്. ഓസ്ട്രേലിയൻ ലെങ് ഫിഷാണ് നിയോസെറാട്ടോഡസ്. പിന്നെ റാറ്റ് ഫിഷിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഓസ്ട്രേലിയൻ ലെങ് ഫിഷ്. അടുത്തത് ദ എക്സ്റ്റിങ്ക്ട് ജ്ഞാത്തോ സ്റ്റോംസ്. എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ജ്ഞാത്തോ സ്റ്റോംസ് എന്താണെന്നാണ്
പറയുന്നത്. ഓക്കെ, ജോവിഡ് വെർട്ടിബ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്നാത്തോസ്റ്റോംസ് എന്ന് പറയുന്നത്. ജോവിഡ് വെർട്ടിബ്രേറ്റ്സിനെയാണ് ഗ്നാത്തോസ്റ്റോംസ് എന്ന് പറയുന്നത്. അതിന് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു ഗ്നാത്തോസ്റ്റോമാണെന്ന് അക്കാന്തോഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ പിക്ചർ, അക്കാന്തോഡിയൻസ്. അതായത് ജോവിഡ് വെർട്ടിബ്രേറ്റ്സ് ആണെന്ന് ഗ്നാത്തോസ്റ്റോംസ്, അക്കാന്തോഡിയൻസ് എന്താ അതിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ദ ആംഡ് ഫിഷസ് ആർ പ്ലാക്കോഡോംസ്. എന്താ ആംഡ് ഫിഷസിന് പറയുന്ന പേരാണ് പ്ലാക്കോഡോംസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് കണ്ടത് സിലൂറിയൻ ഡിവോണിയൻ പിരീഡിലാണ്. ഓക്കെ, സിലൂറിയൻ ഡിവോണിയൻ പിരീഡിലാണ്. ഇനി അടുത്തത് പറയുന്നത് നമ്പർ ഓഫ് ചേമ്പേഴ്സ് ഇൻ ദി ഹാർട്ട് ഓഫ് ദി ഫിഷ്. രണ്ട് ചേമ്പറാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ഫിഷസിൽ കാണാൻ വേണ്ടി പറ്റുന്നത്, ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ. ഏട്രിയം അതുപോലെ വെൻട്രിക്കിൾ. ഓക്കെ, അടുത്തത് ദ നമ്പർ ഓഫ് സെമി സർക്കുലർ കനാൽസ് ഇൻ ഗ്നാത്തോസ്റ്റോംസ്. അതായത് എന്താ ഗ്നാത്തോസ്റ്റോംസിൽ കാണാൻ പറ്റുന്ന സെമി സർക്കുലർ കനാൽസ്, അതായത് ഇയേഴ്സിൻ്റെ കേസിൽ എന്താ ആൻറ്റീരിയറും പോസ്റ്റീരിയറും ലാറ്ററലും ആയിട്ടുള്ള കനാലാണ് കാണാൻ പറ്റുക. മൂന്ന്, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ കനാൽസ്. ഓക്കെ, ഇതിലെന്താണ് പറഞ്ഞത്, എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഗ്നാത്തോസ്റ്റോംസ് ആണെന്ന്, അക്കാന്തോഡിയൻസ് എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു ജോവിഡ് വെർട്ടിബ്രേറ്റ് ആണ്. പിന്നെ ആർമഡ് ഫിഷസ് ആണെന്ന് പ്ലാക്കോഡോംസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഫിഷിൻ്റെ ഹാർട്ടിൽ കാണാൻ പറ്റുന്ന ചേമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. അതുപോലെ എന്താ ദ നമ്പർ ഓഫ് സെമി സർക്കുലർ കനാൽസ് ഇൻ ഗ്നാത്തോസ്റ്റോംസ്, മൂന്ന്. ഓക്കെ, ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്താ ഈ ക്ലാസ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. All the best for your exam. Thank you.